നമസ്കാരം. ഒരു വലാത്ത പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. കാരണം ഒരു വശത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം കേരളത്തിൽ ഏറി വരികയാണ്, മറുഭാഗത്ത് ലോക്ക്ഡൌൺ ഇളവുകളുടെ ഒരു ഒന്നാം ഘട്ടം തുടങ്ങുകയുമാണ്. ജൂൺ 8-ാം തീയതി തിങ്കളാഴ്ച മുതൽ ലോക്ക്ഡൌൺ ഇളവിൻ്റെ ആ ഒരു ഒന്നാം ഘട്ടം ആരംഭിക്കുകയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി പറഞ്ഞിരിക്കുന്ന കാര്യം ആരാധനാലയങ്ങളിലേക്കുള്ള പ്രവേശനമാണ്. കഴിഞ്ഞ മാർച്ച് 24-ാം തീയതിയാണ് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത്. അതിനുശേഷം നാളിതുവരെയും ആരാധനാലയങ്ങളിൽ കർശന നിയന്ത്രണം തന്നെയാണ് ഭക്തർക്ക് ഏർപ്പെടുത്തിയിരുന്നത്, എല്ലാ മതവിഭാഗങ്ങളുടെയും ആരാധനാലയങ്ങളിൽ. എന്നാൽ ഇതാദ്യമായി ആരാധനാലയങ്ങളിലേക്ക് ഭക്തർക്ക് പ്രവേശനം നൽകുകയാണ്. അത് കർശന ഉപാധികളോടെയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആരാധനാലയങ്ങൾക്ക് ഭക്തർക്ക് കടന്നു ചേരാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഒരുക്കുന്നത്. പക്ഷേ ഇത് തന്നെയാണ് ഏറ്റവും വലിയ ആശങ്കയ്ക്കിടയാക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു പ്രധാന കാര്യം സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 3 അക്കത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നത് തന്നെയാണ്. 111 പേരാണ് ഇന്നലെ കോവിഡ് ബാധിതരായി എന്നുള്ള വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഇനിയും നാൾക്കുനാൾ അതിൻ്റെ എണ്ണം കൂടുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഇന്നലെയും സൂചിപ്പിച്ചത്. കാരണം വിദേശത്തു നിന്നുമൊക്കെ ഒത്തിരി പേർ, ഒരുപാട് വിമാനങ്ങളും മറ്റുമൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ, അന്യ സംസ്ഥാനത്തു നിന്നും സ്വദേശത്തേക്ക് ഒരുപാട് പേർ മടങ്ങുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും ഒരു ഈ രോഗവ്യാപനം നാൾക്കുനാൾ വർദ്ധിച്ചേക്കാം എന്നുള്ള ഒരു സൂചന തന്നെയാണ് മുഖ്യമന്ത്രി തന്നത്. പക്ഷേ അതിനോടൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി പറയുകയുണ്ടായി, കോവിഡ് ഇനി കുറേ കാലത്തേക്ക് നമ്മോടൊപ്പം തന്നെ ഉണ്ടാകും, അതുകൊണ്ട് തന്നെ ഇനിയൊരു ലോക്ക്ഡൌൺ ഒന്നും പ്രാവർത്തികമല്ല, നമ്മൾ ഇതിനെ അനുസരിച്ച് കോവിഡിന് അനുസരിച്ചുള്ള ഒരു ജീവിത ക്രമം ചിട്ടപ്പെടുത്തുകയും അതിനനുസരിച്ച് ജീവിക്കുകയും വേണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എത്രത്തോളം പ്രാവർത്തികമാകും എന്നാണ് നമ്മൾ ഇനി കണ്ടറിയേണ്ടത്. ഇതിന് പ്രധാന കാരണമായി നമ്മൾ എടുത്തു കാണേണ്ടത്, ഇത്രയും കൃത്യമായ സുരക്ഷയൊക്കെ ഉറപ്പാക്കിക്കൊണ്ട് 21 ദിവസത്തെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പോലും വീട്ടിൽ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കാതെ പുറത്തു ചാടിയവരാണ് നമ്മൾ മലയാളികൾ. അത് പലയിടത്തും ഒറ്റപ്പെട്ട സംഭവങ്ങളായി നമ്മൾ കണ്ടതുമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത്രയും ഇളവുകൾ പ്രഖ്യാപിച്ച് ആരാധനാലയങ്ങളും മറ്റ് പൊതുസ്ഥലങ്ങളുമൊക്കെ തുറക്കുന്ന ഈ സാഹചര്യത്തിൽ, അതിൻ്റെ മറുവശം നമ്മൾ ചിന്തിക്കുമ്പോൾ കോവിഡ് ഇപ്പോൾ ബാധിതരുടെ എണ്ണം സമൂഹത്തിൽ ഏറി വരികയാണ്. സമൂഹ വ്യാപനം ഇല്ലെന്ന് നമ്മുടെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ഭരണാധികാരികളുമൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏതാണ്ട് അതിനോടടുത്ത ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്ന ഒരു കാലം കൂടിയാണ്. ഈ ഒരു സമയത്ത് ഇത്രയും ഇളവുകൾ ആവശ്യമുണ്ടോ? ആർക്കാണ് ഈ ആരാധനാലയങ്ങൾ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ഇത്രയും തിടുക്കം? ഒരു ദൈവവും പറഞ്ഞിട്ടില്ല കഴിഞ്ഞ 2 മാസമായി ഞങ്ങളെ കാണാതിരിക്കുന്നവരാണ് ഭക്തർ, അതുകൊണ്ട് ഈ മാസം മുതൽ ഞങ്ങളെ തൊഴാൻ എത്തിക്കൊള്ളണം അല്ലെങ്കിൽ ഞങ്ങളെ ആരാധിക്കാൻ എത്തിക്കൊള്ളണമെന്ന് ഒരു ദൈവവും ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ ആർക്കാണ് ഇത്ര തിടുക്കം? മതസ്ഥാപനങ്ങൾ നടത്തുന്നവർ ഇത്തരത്തിൽ അറിയിപ്പ് നൽകേണ്ടതാണ്. പൊതുസ്ഥലങ്ങളിൽ കുറഞ്ഞത് 6 അടി അകലം പാലിക്കണമെന്നത് ആരാധനാലയങ്ങൾക്കും ബാധകമാണ്. ആരാധനാലയങ്ങളിൽ എത്തുന്നവരെല്ലാം മാസ്ക് ധരിച്ചിരിക്കണം. കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകണം. സാധ്യമായ സ്ഥലങ്ങളിൽ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കണം. ഇത് നടപ്പാക്കുന്നതിൽ എല്ലാവരും യോജിച്ചിട്ടുണ്ട്. ആദ്യം വരുന്നവർ ആദ്യം എന്ന നിലയിൽ ആരാധനാലയങ്ങളിൽ എത്തുന്നവരുടെ എണ്ണം ക്രമീകരിക്കണം. കൂട്ടം ചേരൽ ഉണ്ടാകരുത്. ശബരിമല ദർശനം വെർച്വൽ ക്യൂ മുഖേന നിയന്ത്രിക്കും. ഒരു സമയം ദർശനത്തിലെത്തുന്നവരുടെ എണ്ണം 50-ൽ അധികം പാടില്ല. നിലക്കലിലും പമ്പയിലും സന്നിധാനത്തും തെർമൽ സ്കാനർ ഏർപ്പെടുത്തും. മാസ്ക് നിർബന്ധമാക്കും. നെയ്യഭിഷേകത്തിന് ഭക്തർ പ്രത്യേക സ്ഥലത്ത് നെയ്യ് കൈമാറുന്ന രീതി അവലംബിക്കണം. ദേവസ്വം ജീവനക്കാർക്കും കയ്യുറയും മാസ്കും നിർബന്ധമാക്കും. അപ്പോൾ തെളിയുന്നത്, കേരളത്തിലെ ആരാധനാലയങ്ങൾ, അത് ഏത് ആരാധനാലയങ്ങളായാലും പ്രത്യേകിച്ചും ഹിന്ദു ആരാധനാലയങ്ങൾ, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് സ്ഥാപനം തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ഇത്. ഞാനിത് പറയാൻ കാരണം,
നമുക്ക് വളരെ വ്യക്തമാണ്, ശബരിമല പോലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം, ഗുരുവായൂർ പോലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം, അവിടെയൊക്കെ പ്രവേശനം അനുവദിച്ചു കഴിയുമ്പോൾ തദ്ദേശീയരായുള്ള ആൾക്കാർ ചിലപ്പോൾ വരില്ലായിരിക്കും. പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ കൂട്ടത്തോടെ ഒഴുകിയെത്താൻ സാധ്യതയുണ്ട്. ശബരിമലയിലും ഇന്നലെ മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച ചോദ്യം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അന്യസംസ്ഥാനത്ത് നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെ തടയില്ല, അവർക്ക് വെർച്വൽ ക്യൂ അടിസ്ഥാനത്തിൽ ദർശനം നൽകാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നത് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടി ശബരിമലയിൽ ഉത്സവം നടക്കുന്നു. ഏതാണ്ട് 50 പേർക്ക് മാത്രമേ ഒരു സമയം ദർശനം നടത്താനുള്ള അനുമതി കൊടുത്തിട്ടുള്ളൂ. എങ്കിൽ പോലും നമ്മൾ ഇതിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് വരുത്തി വയ്ക്കാൻ പോകുന്ന ഒരു പ്രത്യാഘാതം എന്താണെന്ന് ഇനിയും ആരും മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് സത്യം. കാര്യം അന്യസംസ്ഥാനത്ത് നിന്ന് ആളുകൾ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അവർ ചിലപ്പോൾ വന്നേക്കും. വന്നു കഴിഞ്ഞാൽ അവർ എന്തൊക്കെ സുരക്ഷാ നടപടികൾ അവർ എടുക്കുന്നുണ്ടോ, പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ടോ രോഗം വ്യാപിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അത് അവരിവിടെ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ കയറാം, അതുപോലെ പ്രാഥമിക സൗകര്യങ്ങൾക്ക് മറ്റ് സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഉപയോഗിച്ചെന്നിരിക്കാം. അപ്പോൾ ഇതിൽ ആർക്കാണ് എവിടെയാണ് ഈ രോഗം ഒളിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പ്രവചിക്കാനോ കണ്ടെത്താനോ പെട്ടെന്ന് കഴിയില്ല. അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കെ വളരെ ഒരു റിസ്ക് അറ്റംപ്റ്റ് തന്നെയാണ് സർക്കാർ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. ഇതിൽ ഒരു ഭക്തരോ ഒരു മതമോ ഒരു മത മേലധ്യക്ഷന്മാരോ പറഞ്ഞിട്ടില്ല ആരാധനാലയം തുറക്കണമെന്ന്. തുറക്കണമെന്നുള്ള നിർബന്ധം സർക്കാരിന് തന്നെയാണ്. കാര്യം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ആരാധനാലയങ്ങളിൽ ചിലതൊക്കെ അവരുടെ റവന്യൂ കൊണ്ടുവരുന്ന ഒരു സോഴ്സ് തന്നെയാണ്. ശബരിമല, ഗുരുവായൂർ 60 പേർക്ക് 600 പേർക്ക് ദർശനം സാധ്യമാക്കുമെന്നാണ് ഇന്നിപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ ശബരിമലയിൽ മീനമാസത്തിൽ നടക്കേണ്ട ഉത്സവവും കൊടിയേറ്റും. അത് തിടുക്കപ്പെട്ട് ഇപ്പോൾ നടത്താനൊരു ശ്രമം നടക്കുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ തന്നെ വേണമെന്നുള്ള നിർബന്ധം ഒന്ന് മാറ്റിവെച്ചൂടെ? കാര്യം നമുക്കറിയാം, കൊറോണ ഒരു ഭാഗത്ത് എന്നും മുഖ്യമന്ത്രി ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഇതിലുള്ള ഒരു ആശങ്കയും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. സംസ്ഥാനം ഗുരുതര അവസ്ഥയിലാണ്, നമ്മൾ കൃത്യമായി ജാഗ്രത പാലിക്കണം. ഇത് ജാഗ്രത പാലിപ്പിക്കേണ്ടതും സർക്കാർ തന്നെയല്ലേ? ഇതിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മതത്തിൻ്റെ ആൾക്കാരും പറഞ്ഞില്ല ഞങ്ങൾക്ക് പള്ളിയിൽ പോകണം, അല്ലെങ്കിൽ മദ്രസയിൽ പോകണം, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകണം എന്ന് ആരും അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. ഇത് സർക്കാർ തന്നെ തരുന്ന ഇളവാണ്. പക്ഷേ ഇത് വരുത്തി വയ്ക്കാൻ പോകുന്നത് വലിയൊരു പ്രത്യാഘാതമാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അമ്പലങ്ങളിൽ നിയന്ത്രിച്ചാൽ പോലും പള്ളികളിലും മദ്രസകളിലും കുർബാനയ്ക്കും ജുമാ നമസ്കാരത്തിനുമൊക്കെ ധാരാളം പേർ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അമ്പലത്തിലും അതുപോലെ തന്നെ ഒരു പരിധിവരെ ഇത്തരം നിയന്ത്രണങ്ങളൊക്കെ സാധ്യമാകൂ. ഇത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും സംസ്ഥാനം ഈ എടുക്കുന്നത് വലിയൊരു റിസ്ക് തന്നെയാണ്. ഇനിയുള്ള നാളുകൾ മുഖ്യമന്ത്രി അത് ആവർത്തിച്ച് പറയുന്നുണ്ട്, കോവിഡിനെ നേരിട്ടുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണമെന്ന്. അത് ശരി, നമ്മളും ശരിവെക്കുന്നുണ്ട്. കാര്യം ഈ കോവിഡ് അത്ര പെട്ടെന്നൊന്നും ഒഴിഞ്ഞു പോകുന്നത് ഒരു മഹാമാരിയല്ല. ഒരു വാക്സിൻ, ശാശ്വതമായ ഒരു വാക്സിൻ കണ്ടുപിടിക്കുന്നതുവരെ ഈ മഹാമാരി സമൂഹത്തിൽ ചിലയിടങ്ങളിലുമൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ജീവിതക്രമം തന്നെ നമ്മൾ പ്രാവർത്തികമാക്കണം. കൃത്യമായി മാസ്ക് ധരിക്കണം, അതുപോലെ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ കഴുകണം, സാമൂഹിക അകലം പാലിക്കണം. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. പക്ഷേ ഈ ആരാധനാലയങ്ങളിൽ ഇത്തരം നിയന്ത്രണ ഇളവുകൾ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു പ്രത്യാഘാതം വളരെ ഗുരുതരമാണെന്ന് തന്നെയാണ് ഇപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതുകൊണ്ട് കൃത്യമായി ഇത് അധികാരികൾ ശ്രദ്ധയിലെടുക്കണമെന്നും എല്ലാ മതവിഭാഗങ്ങൾക്കും ഒന്നുകൂടി ആലോചിച്ച ശേഷം, അവരോട് ഒന്നുകൂടി ആലോചിച്ച ശേഷം ഇത് കർശനമായ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമെന്നും സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. അതുമാത്രമല്ല, ഇനി ഇതൊന്നുമല്ല, ഇത്തരത്തിൽ ഒരു സ്വാതന്ത്ര്യം അനുവദിച്ച് കിട്ടി ഇത് ഒരു വ്യാപനത്തിലേക്ക്, സമൂഹ വ്യാപനത്തിലേക്ക് കാരണമാകുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇതിന് ആര് ഉത്തരം പറയുമെന്നത് ചോദ്യചിഹ്നമായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.